ഈ പൊളിച്ചിട്ട റോഡ് മാക്സിമം സ്പീഡായിട്ട് ഒന്ന് റീടാർ ചെയ്ത് തരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കനിയാപുരത്തെ അറിയപ്പെടുന്ന വലിയൊരു കോൺട്രാക്ടർ ഇവിടെ ഫുള്ള് തോണ്ടി മറിച്ചിട്ടൊക്കെയാണ്. തോണ്ടി മറിച്ചത് എന്തിനാണെന്ന്. ഹേ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ മറ്റൊരു കിടക്കാച്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല, ചെറിയൊരു ലൈഫ് സ്റ്റൈൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇന്ന് ക്യാമറ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, കുറേ നാളുകളായി നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുതൽ നമ്മളെല്ലാം സ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടാത്തവർ നേരെ പോയി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഹെയർ കട്ട് ചെയ്യാനാണ് കേട്ടോ. കാരണം തോന്നുന്ന ദിവസമായി ചെയ്യണം ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ പറ്റുന്നില്ല, ടൈമില്ല. കാരണം ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോഴത്തെ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ഇന്ന് അവധിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോയി ഹെയർ കട്ട് ചെയ്യുകയാണ്. കാരണം ഞാൻ സ്ഥിരമായിട്ട് വെട്ടുന്ന ഒരു കടയുണ്ട്, അവിടെ പോയി മാത്രമേ ഞാൻ ഹെയർ കട്ട് ചെയ്യാറുള്ളൂ. കാരണം വേറെ എവിടെ വെട്ടിയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഇവിടെ നമുക്ക് എന്തോ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ വെട്ടി കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് നേരെ പോയി ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫൈനലി മച്ചവരെ നമ്മളിപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് കണ്ടോ, പിർലോ ജെൻറ്റ് സലൂൺ എന്നാണ്. നമ്മൾ പടിഞ്ഞാറ്റുമുക്കിലാണ്. ഇപ്പോൾ നമ്മൾ വരുമ്പോഴേ തന്നെ തിരക്ക് അത്യാവശ്യം തിരക്കുണ്ടോ എന്ന് തോന്നുന്നു. ഒരു പയ്യൻ നമുക്ക് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം തിരക്കുണ്ടോ നോക്കാമല്ലോ. ഭാഗ്യം ഇവിടെ ആരുമില്ല. ഓ, ഇവിടെ ഒരാൾ ഇരിക്കുന്നത്. ഓ, മുനീർ കണിയാപുരത്തെ അറിയപ്പെടുന്ന വലിയൊരു കോൺട്രാക്ടറാണ്. നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കുക കേട്ടാ, ഇറക്കി വിടുക കേട്ടാ, എന്നിട്ട് എനിക്ക് വെട്ടിത്താ. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മളെ ചേട്ടനാണ് നമുക്ക് ഹെയർ കട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേറെ രണ്ട് ഭയമാരുണ്ട് കേട്ടോ. ഇതാണ് വേറെ ബ്രോ. ഈ ബ്രോ ഞാൻ ഫസ്റ്റാണ്, ഇപ്പോഴാണല്ലേ കാണുന്നത്. എന്ന് വന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ സലൂൺ എന്ന് പറഞ്ഞ കണിയാപുരം പടിഞ്ഞാറ്റുമുക്കിലാണ് കേട്ടോ. അപ്പം ഇവിടെ ഹെയർ കട്ട് മാത്രമല്ല, ഇവിടെ വമ്പം പരിപാടികളെല്ലാം ചെയ്യുന്നതാണല്ലോ. ഫേഷ്യൽ ആയിക്കോട്ടെ, ഹെയർ കളർ ആയിക്കോട്ടെ, മുടി സ്ട്രൈറ്റനിങ് എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ ഏട്ടാ. അതെ, ഇപ്പം നമ്മുടെ ഗൾഫിലെ മെത്തേഡാണ്. ഓ, അറബിമാരെയൊക്കെ ചെയ്യുന്നത് ഇവിടെ കാശുള്ളവർ ഇവിടെ വന്ന് ചെയ്യുമല്ലേ. അറബിമാർ ചെയ്യുന്നത് കാശുള്ള കോൺട്രാക്ടർമാർ ഇവിടെ വന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ഫൈനലി ഇതാ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇറക്കി വിട്ടതിന് ശേഷം നമ്മളിതാ കയറുകയാണ്. ചേട്ടാ സ്ഥിരം വെട്ടുന്ന പോലെ നേഴ്സിനെ ഒന്ന് സെറ്റ് ചെയ്തോണം, പിന്നെ ഒന്ന് താടിയും സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ട് വലിയ വർക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതില്ല, സ്ഥിരം വെട്ടണമുണ്ട്. ചേട്ടൻ അതനുസരിച്ച് അങ്ങ് വെട്ടി സെറ്റാക്കി തരും. അപ്പോൾ നമുക്ക് എന്തായാലും ഹെയർ കട്ട് ചെയ്യണം കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ബി റോള് കണ്ടി. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കടയിൽ നിന്ന് ഹെയർ കട്ട് ചെയ്യുന്ന ലെന്നാൻ. ഞാൻ ഹെയർ കട്ട് ചെയ്യുന്ന കാണിച്ച് നിങ്ങൾ ബോറടിക്കൂലേ. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആ സമയം കൊണ്ട് ഞാനപ്പോൾ ഹെയർ കട്ട് ചെയ്ത് കഴിയും കേട്ടോ. അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ, ഇനി കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടെ അടിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നേരെ കടക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ എൻ്റെ പുറകിൽ കാണുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ടല്ലേ. നമ്മൾ മുമ്പ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ അല്ല, വീട്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മാസത്തായിട്ടേ ഉള്ളൂ, ഞാൻ അതെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുറ്റം ഇതാണോ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാറ്റേണാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കളറിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന വണ്ടി എൻ്റെതാണ്. ഞാൻ ഒരു വണ്ടി വാങ്ങി കേട്ടോ. കാരണം എന്നെ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ യമഹയുടെ FC ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർ ബേഡാണ് കറൻ്റ്ലി ഇപ്പോൾ എൻ്റെ മയിൽ വാഹനം. ഓക്കെ, ഇത് നമ്മുടെ സ്വന്തം കാർ. ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി കണ്ടോ കേട്ടോ. നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. റൂഫ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്തപ്പോഴത്തേക്ക് മഴയും കാര്യങ്ങളും പൊടിയെല്ലാം അടിക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഫ്രണ്ടൊന്ന് റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ അപ്ഡേറ്റ്. പിന്നെ ഈ മതിലൊക്കെ മുമ്പ് കാണുന്ന പോലെ അല്ല കേട്ടോ, മതിലൊക്കെ പൂശി പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട്, അകവും പുറവും പെയിൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർലോക്ക് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ സൈഡിലോ ബാക്കിലോ ഒന്നും ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയാണ് വീട് ഇരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ്. കാര്യങ്ങൾ അകത്തും പെയിൻറ് ചെയ്തിട്ടുണ്ട്, പുറത്തും പെയിൻറ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഓരോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മളിതിനകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ റോഡിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് തോണ്ടി മറിച്ചിട്ടൊക്കെയാണ്. തോണ്ടി മറിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല വികസനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. വാട്ടർ അതോറിറ്റിയുടെ ലൈൻ പൈപ്പ് പോകാൻ വേണ്ടി ഇവിടെ ഫുള്ള്
തോണ്ടി കുഴിയെടുത്ത് ലൈൻ ഇട്ടു, അത് മൂടി. പക്ഷെ റോഡ് റെഡിയാക്കിയിട്ടില്ല. രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ട്. ഇപ്പം വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കാണിച്ചിട്ട് ഇത് മുമ്പ് എങ്ങനെയാണ് കിടന്നതെന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും അത് കണ്ടോ കേട്ടോ. കാരണം ഇവിടുത്തെ അവസ്ഥ കണ്ടോ, ഈ റോഡിൻ്റെ പകുതിയോളം ഭാഗത്ത്, കാരണം ഈ ഒരു വാഹനം പോകണമെങ്കിൽ ഈ റോഡിൻ്റെ ഫുള്ള് അപ്പുറം ഇപ്പുറം തട്ടി തട്ടിയില്ലാ എന്ന രീതിക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ബുദ്ധിമുട്ടും കൂടെ. അപ്പം വാഹനം ഓടിച്ചു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട്. അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പോകാൻ വേണ്ടിയും മെറ്റീരിയൽ വരാൻ വേണ്ടിയും ഈ വഴിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, വരുന്ന ഡ്രൈവേഴ്സിനായാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഇത് എത്തിക്കുക. അപ്പം ഈ പൊളിച്ചിട്ട റോഡ് മാക്സിമം സ്പീഡായിട്ടൊന്ന് റീടാർ ചെയ്ത് തരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഓക്കെ, ഇത് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടിട്ടില്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ കടിയംകുളം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ വരുന്ന ഈ റോഡാണ്. അപ്പോൾ മാക്സിമം ഇതൊന്ന് റെഡിയാക്കി തരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക. അപ്പം ആരാണ് അധികാരികളെന്ന് വെച്ചാൽ ചെയ്തു തരിക. ഓക്കെ, വികസനത്തിന് വേണ്ടി പൊളിച്ചിട്ടാൽ മാത്രം പോരാ, വികസനത്തിന് വേണ്ടി പൊളിച്ചിട്ടാൽ മാത്രം പോരാ, അത് റീടാർ ചെയ്തും വീണ്ടും വികസിപ്പിച്ച് നല്ല രീതിയിലാക്കി തരാനും കൂടി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇത് വേറൊരു കാര്യമാണ്. പിന്നെ ഇത് നിൽക്കട്ടെ, ആരെയും കുറ്റപ്പെടുത്തിയതല്ല. ഇനി ടൈം എടുക്കുമായിരിക്കും, ചിലപ്പോൾ സാങ്ഷൻ ആയി കാണില്ല. എന്തായാലും സ്പീഡിൽ നടത്തരുക, കാരണം ബുദ്ധിമുട്ട് ഈ റോഡിൽ താമസിക്കുന്നവർക്കാണ്. ഓക്കെ, ഈ റോഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള വീട് പണി നടക്കുന്നത് ഇവിടുത്തെ മെറ്റീരിയലൊക്കെ വരുന്നത് ഈ റോഡ് വഴിയാണ്. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഗൈസ്, ഫൈനലി നമ്മൾ ഹെയർ കട്ടിങ്ങും ഷേവിങ്ങും പിന്നെ സ്ക്രബൊക്കെ ചെയ്ത് നമ്മളെ പൊളിയായിട്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനാക്കി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സുജി ബ്രോ. പരിപാടിക്ക് നമ്മളെ ബ്രോയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് കേട്ടോ? കണിയാപുരം പടിഞ്ഞാറ്റുമുക്ക്. കണിയാപുരം പടിഞ്ഞാറ്റുമുക്കിലാണ് ഷോപ്പിൻ്റെ പേര്. പിർലോ ജെൻസ് ബ്യൂട്ടി പാർലർ. ഇവിടെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാതാണോ നിങ്ങൾക്ക്. ഫേഷ്യലായാലും ഹെയർ കളറിങ് ആയാലും പിന്നെ ഹെയർ സ്ട്രൈറ്റനിങ് ആയാലും ഫുൾ പരിപാടി, ജെൻസിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ വന്നോ. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓ ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷമാണ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ഔട്രോ ഇല്ല. അപ്പോൾ നമ്മളൊരു കിടക്കാശി ഔട്രോ പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ കിടക്കാശി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ ഇടിച്ചു പൊടിച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ മറ്റൊരു കിടക്കാശി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.